ഞങ്ങളെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അച്ഛനെ കുറിച്ച് എന്ത് പറഞ്ഞു? അട്ടംപരുതി ഗോപാലൻ. ഡേ സിറ്റി എന്താ കേൾക്കണം. ആരാ ഗോപാലൻ? ഗോപാലൻ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുടുംബത്തെ ത്യജിച്ച്, നാടിനെ ത്യജിച്ച്, നാട്ടാരെ ത്യജിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ആ പോരാട്ടത്തിൽ ഒരു പോരാളിയായി നാടിന്റെ മോചനത്തിന് വേണ്ടി പടവെട്ടുമ്പോ പിണറായി വിജയന്റെ ചെത്തുകാരൻ പോരാട്ടം, പിണറായിയിൽ കള്ളും കുടിച്ച് പിണറായി അങ്ങാടി തേരാപ്പാര നടക്കുക. നിങ്ങൾക്ക് അച്ഛനെ ബഹുമാനിക്കാൻ അറിയില്ല, നിങ്ങൾക്കൊരു പിതൃത്വത്തെ ബഹുമാനിക്കാൻ അറിയില്ല, ഒരു പിതാപരിധികൾക്ക് ആദരിക്കാൻ അറിയില്ല. നിങ്ങൾക്കങ്ങനെ ഒരു ആദരവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ആദരവിന്റെ വിലയറിയില്ല. അതുകൊണ്ടാ സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലനെ അട്ടംപരുതി ഗോപാലൻ എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിച്ചത്. മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അദ്ദേഹത്തോട് നാല് ചോദ്യം കൂട്ടി കൂട്ടി ചോദിക്കാൻ? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഈ വലിയ മഹത്വം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ പത്രത്തിൽ. ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ്, ലക്ഷങ്ങൾ വാങ്ങി പരസ്യം കൊടുക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി? നിങ്ങളോട് സംസ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? പെരുമാറിയിട്ടുണ്ടോ? ഒരു ചോദ്യം കൂടിപ്പോയാൽ എങ്ങനെയാ പ്രതികരിക്ക? നിർത്തോ, ചോദ്യം തീർന്നു. ചോദ്യം തീർന്നു. കുഞ്ഞിനോട്, എൽ പി സ്കൂളിലെ കുട്ടികളോട് മാഷ് പറയുന്ന പോലെയാണ്. ഇയാൾ ആര്? ഇയാൾ എന്ത് സംസ്കാരം? ഇയാൾ എന്ത് ഭരണാധികാരിയ? ഒമ്പതാളെ ഉപദേശകരെ വെച്ച് കോടികൾ ചിലവഴിച്ചിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഇതില്ലാതെ ഇയാളെ അവസ്ഥയുണ്ട്? ഈ ഒമ്പത് ഉപദേശകർ ഇല്ലാത്തൊരു പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിച്ചതെങ്കിൽ ഈ നാടിന്റെ സ്ഥിതി എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അക്രമത്തിന് വഴിമരിടുന്ന, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സി പിണറായി. അനുഭവങ്ങളുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ക്രൂരനിൽ ക്രൂരൻ പിണറായി വിജയന്റെ 23 വർഷക്കാലത്ത് ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു ബാബു, വെണ്ടുട്ടായി ബാബു. ബാബുവും വിജയനും തമ്മിൽ തെറ്റി, ചെറിയൊരു സൗകര്യം. പക്ഷേ ബാബുവിനെ അറിയാവുന്ന പിണറായിക്ക് ഒരാശങ്ക, ഇവൻ നിൽക്കുന്നത് ജീവിക്കുന്നത് എനിക്കൊരു അപകടമാണ്. ആ ബാബുവിനെ ഒരു കേസിന് വേണ്ടി തലശ്ശേരിയിലെ ഒരു വക്കീലിനെ കാണാൻ പോകുമ്പോ തിരുവങ്ങാട്ടിട്ട് വെട്ടി നുറുക്കിക്കൊന്നു. കൊന്നത് മാത്രമല്ല, ആ വീട് പിണറായില്ല, വീഴ്ചന്റെ വീട്ടിന്റെ കുറേയും കൂടെ അങ്ങോട്ട് മാറിയിട്ടാണ് അവിടെ ഊര് വിലക്ക് പ്രഖ്യാപിച്ചു. ഒരാളും ആ വീട്ടിൽ പോകാൻ പാടില്ല. കൊല്ലപ്പെട്ട ബാബുവിന്റെ മൃതദേഹം പോലീസുകാരെടുത്ത് ആസ്പത്രി കൊണ്ടുപോയി. ഏറ്റുവാങ്ങാൻ രണ്ട് കുടുംബക്കാർ മാത്രം, ഒരാളവിടെ വന്നില്ല. ആ കുടുംബക്കാർ ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുപോയി. ആ വീടിന് ഊര് വിലക്ക് പ്രഖ്യാപിച്ചത് കൊണ്ട് പിണറായിൽ നിന്ന് ഒരു സഖാവും ആ വീട്ടിൽ വന്നില്ല. വൈകുന്നേരം 6 മണി, ചാവപ്പാറം അടവയുന്നു, കറണ്ടില്ല. അടുത്ത വീട്ടിൽ നിന്ന് കറണ്ട് എടുക്കാൻ ശ്രമിച്ചു, കറണ്ട് കൊടുക്കാൻ പാടില്ല. മാക്സ് വാങ്ങാൻ പോയി പിണറായി അങ്ങാടിയിൽ, ഒരു കടക്കാരനും മാക്സ് കൊടുത്തില്ല. കൂലിപ്പണിക്ക് കുഴികുത്താൻ ആളെ വിളിച്ചു, ഒരു തൊഴിലാളിയും വന്നില്ല. 7:30 അന്ന് എസ് എൻ കോളേജിലെ കെ എസ് യുവിന്റെ വൈസ് ചെയർമാനായിരുന്ന ജയലത എന്ന് പറയുന്ന പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, സുധാകരട്ട, ബാബുവിന്റെ മൃതദേഹം മറുപടിയിട്ടില്ല, ഇവിടെ ആരും വരാൻ സമ്മതിക്കുന്നില്ല. തന്റെ നാട്ടിൽ നിന്ന് 3 ജീപ്പിൽ ആളും കൈക്കോട്ടും പിക്കാസും പെട്രോൾ മാക്സും എടുത്തുപോയി ആളുകളെ അയച്ച ബാബുവിനെ ഞാൻ കറങ്ങി.